നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആവാസ വ്യവസ്ഥയുടെ നാശത്തെ തുടർന്ന് ജീവി വർഗങ്ങൾക്ക് നേരിട്ടുള്ള രണ്ടാമത്തെ വലിയ ഭീഷണിയാണ് വന്യജീവി കടത്ത്. ഇന്ന് അത് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ അത്തരത്തിൽ വന്യജീവി മൃഗങ്ങളെ കടത്തുന്നതിനിടയിൽ നിരവധി സംഭവങ്ങളാണ് പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരാറുള്ളത്. ഇത്തരത്തിൽ ജീവനുള്ളതും അല്ലാതുമായ ഒരുപാട് വന്യജീവികളെയാണ്, അതും നിരോധിക്കപ്പെട്ട വന്യജീവികളെയാണ് ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ പക്ഷിവേട്ടയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. വിദേശത്തു നിന്ന് എത്തിയ യാത്രക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ബാഗുകൾ പരിശോധിച്ചപ്പോൾ പക്ഷികളെ പിടികൂടുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കസ്റ്റംസ് ഓഫീസർമാരാണ് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു, ശരത് എന്നീ യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിക്കാൻ എടുത്തപ്പോൾ ബാഗിനുള്ളിൽ നിന്ന് ചിറകടി ശബ്ദം കേൾക്കുകയായിരുന്നു. ഉടൻ തന്നെ തുറന്നു നോക്കി. ഇതോടെ അപൂർവ ഇനത്തിൽപ്പെട്ട നിരവധി പക്ഷികളെയാണ് ബാഗിൽ നിന്ന് ലഭിച്ചത്. വേഴാമ്പലുകൾ ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു. 2 ലക്ഷം രൂപ വരെ വിലമതിപ്പുള്ള പക്ഷികളാണ് ഇക്കൂട്ടത്തിലുള്ളത്. 14 പക്ഷികളെയും രക്ഷപ്പെടുത്തിയതായി കസ്റ്റംസ് അറിയിച്ചു. പക്ഷികളെയും പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത കസ്റ്റംസ് വിദഗ്ധ പരിശോധനകൾക്കും തുടർ നടപടികൾക്കുമായി വനം വകുപ്പിന് കൈമാറി. കൊച്ചി കസ്റ്റംസും വനംവകുപ്പ് ചേർന്ന് കസ്റ്റംസിന്റെ തുടർ അന്വേഷണം നടത്തും. കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ വിദേശത്തു നിന്ന് അനധികൃതമായി കടത്തിയ ജീവികളെ ബംഗളൂരു കെപ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. ഒരു ട്രോളി ബാഗിൽ 40 പെട്ടികളിലായി വലിയ ആമ, നക്ഷത്രാമ, ചുവന്ന കാലുള്ള ആമ, പല്ലി, ചുവന്ന എലി എന്നിവയാണ് ഉണ്ടായിരുന്നത്. ജീവികളെ കൊണ്ടുവന്ന 2 പേരെ അധികൃതർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിലാണ് പെട്ടിയിൽ ജീവികളെ കണ്ടെത്തിയത്. കോലാലംപൂരിൽ നിന്നുള്ള MHO-192 വിമാനത്തിലാണ് ജീവികളെ അനധികൃതമായി കൊണ്ടുവന്നത്. നിലവിൽ അനധികൃത വന്യജീവി കടത്തിൽ നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കോലാലംപൂരിൽ നിന്നുള്ള കെപ്പഗൌഡ എയർപോർട്ടിലേക്ക് വന്നവരിൽ അടിവസ്ത്രത്തിൽ സ്വർണം ഒളിപ്പിച്ച ഒരാളെയും കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. 1.5 കിലോ സ്വർണം ഇയാളിൽ നിന്ന് പിടികൂടി. ഇന്ത്യ ഉൾപ്പെടെ 175 രാജ്യങ്ങൾ ഒപ്പുവെച്ച കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കരാർ പ്രകാരം പല ജീവികളുടെയും വ്യാപാരം നിരോധിച്ചവയാണ്. വന്യജീവി കടത്ത് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ജനസംഖ്യയെ മാത്രമല്ല പ്രധാന വ്യവസായങ്ങൾക്കും സുപ്രധാന വിഭവങ്ങൾക്കും പ്രവർത്തനപരമായ ആവാസ വ്യവസ്ഥയ്ക്കും വന്യജീവികളെ ആശ്രയിക്കുന്ന മനുഷ്യരെയും ബാധിക്കുന്നു. എല്ലാ വന്യജീവി വ്യാപാരവും ഒരു കുറ്റകൃത്യമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ചില വ്യാപാരം നിയമപരമാണ്, വന്യജീവികൾക്ക് ദോഷം വരുത്താത്ത വിധത്തിലാണ് നടക്കുന്നത്. വളർത്തുമൃഗങ്ങൾ, ഭക്ഷണം, അലങ്കാര സസ്യങ്ങൾ അല്ലെങ്കിൽ തുകൽ, മരുന്ന് തുടങ്ങിയ സാധനങ്ങൾ നിർമ്മിക്കുന്നതിനായി പല വന്യസസ്യങ്ങളെയും മൃഗങ്ങളെയും പിടിക്കുകയോ നിയമപരമായി വിളവെടുക്കുകയോ ചെയ്യുന്നു. മറുവശത്ത് ശേഖരണ രീതിയോ ശേഖരിക്കുന്ന തുകയോ അനിയന്ത്രിതമോ നിയമപരമോ ആയ പരിധിക്ക് പുറത്തുള്ളതോ ആയ സാഹചര്യങ്ങളെയാണ് കടത്ത് സൂചിപ്പിക്കുന്നത്. അപൂർവമായതോ സംരക്ഷിതമോ ആയ ജീവി വർഗങ്ങളുടെ ഉയർന്ന ഡിമാൻഡാണ് സാധാരണയായി വന്യജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരത്തെ നയിക്കുന്നത്. Thank you.